ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി മേലാൽ കുടിക്കില്ല എന്ന് പറഞ്ഞ് പപ്പിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുകയാണ് വിഷ്ണുവിനെ കൊണ്ട് അതെല്ലാം ഷാലി അവിടെ നിന്ന് കാണുന്നു അങ്ങനെ പപ്പിമോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുന്നു ഇല്ല മോളെ ഇനി വിഷ്ണു അട്ടൻ വിഷ്ണു അച്ഛൻ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പപ്പിമോളെ കെട്ടിപ്പിടിക്കുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചുംബനവും കൊടുക്കുന്നു സന്തോഷത്തിലാണ് രണ്ടുപേരും ഇത് കണ്ട് ശാലിയും സന്തോഷത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ശാലിനി തിരികെ പോവുകയാണ് ഡ്യൂട്ടിയിലാണ് ഷാലിനി ഷാലിനിയോടൊപ്പം പിഎ ഉണ്ട് പിയോട് ചോദിക്കുന്നുണ്ട് ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് പ്രോഗ്രാം എല്ലാം പി എ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശാലിനിക്ക് ഇതേ സമയം ഒരു റേഷൻ കടയാണ് കാണിക്കുന്നത് അവിടെ ഒരമ്മ അരി വാങ്ങാനായി വന്നിരിക്കുന്നു അരി കൊടുത്തതിന് ശേഷം ആ അരി കയ്യിലെടുത്തിട്ട് മണപ്പിച്ച് നോക്കിയിട്ട് അമ്മ പറയുന്നു ബൈജു ഈ അരിയാണോ എല്ലാവർക്കും മനഷന് കൊടുക്കുന്നത് ദ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞാൽ മതിയെന്ന് കൊടുത്ത ആൾ പറയുന്നു ഞാൻ ഇവിടുത്തെ ജോലിക്കാരൻ മാത്രമാണ് ഈ മാസത്തെ റേഷൻ വന്നിട്ടില്ല കഴിഞ്ഞ മാസം കൃത്യമായി വാങ്ങിയതല്ലേ എന്ന് മറ്റൊരു സ്ത്രീയോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ അമ്മയാണെങ്കിൽ ആ അദ്ദേഹത്തോട് ചോദിക്കുന്നു സുരേന്ദ്ര അത് കേട്ടതും അദ്ദേഹം ചോദിക്കുന്നു എന്താ തള്ളേ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ എന്ന് അമ്മ പറയുന്നു കിട്ടി സുരേന്ദ്ര അത് എനിക്കുള്ളതാണോ മൃഗങ്ങൾക്കുള്ളതാണോ എന്നാ ചോദിച്ചതെന്ന് വീണ്ടും അദ്ദേഹം പറയുന്നു എന്താ പറഞ്ഞത് സുരേന്ദ്രനെ ഇത് കൊണ്ടുപോയി നിന്റെ പിള്ളേർക്ക് കഞ്ഞുവെച്ച് കൊടുക്കുമെന്നാ ചോദിക്കുന്നത് എന്താ തള്ളേ രാവിലെ തന്നെ ഒരു പ്രശ്നം എന്ന് വീണ്ടും അയാൾ പറഞ്ഞപ്പോൾ ആ അമ്മ പറയുന്നു സങ്കടം കൊണ്ട് പറഞ്ഞുതാ സുരേന്ദ്ര കഴിഞ്ഞ തവണ നീ ഇവിടുന്ന് തന്ന അരി കൊണ്ടുപോയി കഞ്ഞി കഞ്ഞുവെച്ച് തിളപ്പിച്ചു വെച്ചിട്ട് വയറിളക്കവും ഛർദിയും പിടിച്ച് എൻ്റെ മകളുടെ കുഞ്ഞുങ്ങൾ രണ്ടാഴ്ചയാണ് ആശുപത്രിയിൽ കിടന്നത് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയില്ല എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ അവിടെ കിട്ടിയ ബില്ലോ നാലായിരം രൂപ അച്ഛൻ ഇല്ലാതെ വളർന്ന പിള്ളേരാണ് തൊഴിലുറപ്പിനു പോയാണ് ഞാൻ അവരെ പോറ്റുന്നത് എന്നെ തന്നെ ഇതൊന്നും കൂട്ടിയാൾ കൂടില്ല സുരേന്ദ്ര ഇടകേട്ട അയാൾ പറയുന്നു കൂട്ടിയാൾ കൂടില്ലെങ്കിലെ ഞാൻ കൂട്ടാം തള്ളേ നിങ്ങളുടെ മകൾ ദേവതയുടെ പിള്ളേർക്ക് തന്തയില്ലാണ്ട് പോയത് ഞാൻ കാരണമല്ലല്ലോ അവളുടെ കെട്ടിയവന് ഇട്ടിട്ട് പോയതല്ലേ മക്കളുടെ ആശുപത്രിക്ക് ബില്ല് കെട്ടാൻ പണമില്ലെങ്കിലേ മകളെ ഇനി വിട്ടേക്കും ഞാൻ കെട്ടിക്കോളാം ബില്ല് എന്ത് പറഞ്ഞടാ എന്ന് പറഞ്ഞ് ആ അമ്മ അയാളുടെ ഷർട്ടിനു കുത്തിപ്പിടിച്ചു അവിടെ കുറച്ചധികം ആൾക്കാരും നിൽപ്പുണ്ടായിരുന്നു ഡാ എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും ആ ഷർട്ടിനിങ്ങനെ പിടിച്ച് വളരെ ദേഷ്യത്തോടെ അമ്മ അയാളോട് പെരുമാറുന്നുണ്ട് ഇതേ സമയം ഷാലിയെ റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു റോഡ് കണ്ടിട്ട് ഷാലി പറയുന്നു റോഡിൽ വലിയ തിരക്കാണല്ലോ എന്ന് പി എ പറയുന്നു മേഡത്തിന് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ സയറിനിട്ട് പറഞ്ഞേനെയായിരുന്നു വി ഐ പികൾക്കൊക്കെ ബ്ലോക്ക് ബാധകമാണോ അവരല്ലേ ബ്ലോക്ക് ഉണ്ടാക്കേണ്ടത് വി ഐപികൾ ബ്ലോക്ക് ഉണ്ടാക്കുന്നു എന്നത് തെറ്റിദ്ധാരണയാണ് പല്ലവി അവരുടെ സമയത്തിന് നല്ല വിലയുണ്ട് സമയത്ത് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ ഉണ്ടാവും അവർക്ക് അവരുടെ ഒരൊപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കായിരിക്കും കുറേ പാവപ്പെട്ടവരുടെ ജീവിതം തീരുമാനിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ച് അടിയന്തിര പ്രോഗ്രാം ഇല്ലാത്തപ്പോൾ സൈറനിട്ട് പോകുന്നത് അവർ ചെയ്യുന്ന ജനദ്രോഹമാണ് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ആ സമയത്ത് ഒരു സാധാരണ പൗരൻ മാത്രമാണ് അവർ മറ്റ് വാഹനങ്ങൾ തടഞ്ഞു വെച്ച് അവരെ ചീറിപ്പാഞ്ഞു പോകുമ്പോൾ എന്റെ മോളെ പോലെയുള്ള കുട്ടികൾ അടക്കം അന്തം വിട്ട് നോക്കി നിൽക്കേണ്ടി വരും സ്കൂളിൽ എത്താൻ വൈകിയാൽ അവർക്കുമുണ്ട് കൊണ്ട് പണിഷ്മെന്റ് അത് അവരുടെ കുറ്റം കൊണ്ടാണാവും ഭരണഘടന ഉറപ്പാക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മറ്റൊരാൾ തടസ്സം നിൽക്കുന്നത് കൊണ്ടല്ലേ ഈ സമയം ആ റേഷൻ കടയിൽ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് വലിച്ചുകൊണ്ട് വരികയാണ് അമ്മ സർക്കാർ തരുന്ന റേഷൻ വാങ്ങാനാവുന്നത് അല്ലാതെ നിന്റെ വീട്ടിൽ തരുന്ന ഔദാര്യത്തിനല്ല അങ്ങോട്ട് മാറി തള്ളേ എന്ന് പറഞ്ഞ് ആ അമ്മയെ പിടിച്ച് തള്ളുകയാണ് അയാൾ ആ അമ്മ അവിടെ പോയി വീഴുന്നു കയ്യിലിരിക്കുന്ന അരിയും താഴെ വീണു അയ്യോ എന്റെ അമ്മയെ എനിക്ക് വയ്യായേ എന്നൊക്കെ ആ അമ്മ കിടന്നിങ്ങനെ പറയുകയാണ് മര്യാദയ്ക്ക് തരുന്നത് വാങ്ങിക്കൊണ്ട് പോയിക്കോണം എല്ലാവരും കൂടിയാ പറയുന്നത് എന്ന് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരൊറ്റ മനുഷ്യൻ പോലും ആ അമ്മയെ എടുത്ത് പൊക്കുന്നില്ല മേലാൽ ഇവിടെ വന്ന അനാവശ്യം പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നൊക്കെ അയാൾ പറയുന്നു അതുവഴിയാണ് ഷാലി പോയിക്കൊണ്ടിരുന്നത് ഇത് അവിടെ ഷാലിനി കാണുന്നു വണ്ടിയിൽ നിന്ന് നിർത്താൻ ഡ്രൈവറോട് ശാലിനി പറഞ്ഞു മറ്റൊരു പ്രോഗ്രാമിന്റെ കാര്യം ഇപ്പോൾ പല്ലവി ഷാലിനിയെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ഷാലിനി പറയുന്നു ജനങ്ങളുടെ പ്രശ്നമല്ലേ ദേ ആ കാണുന്നതും ജനങ്ങൾ തന്നെയാ അങ്ങനെ ആ അമ്മയെ ഒരു ചീത്തവാക്ക് പറഞ്ഞ് ചവിട്ടാൻ ഒരുങ്ങുകയായിരുന്നു അയാൾ വീണ്ടും അവരെ ഒന്നും ചെയ്യല്ലേ അവര് ചത്തുപോകുമെന്ന് അതിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു എൻ്റെ കയ്യിൽ നിന്ന് ഇനിയൊന്ന് വാങ്ങണ്ടാന്നുണ്ടെങ്കിൽ എണീറ്റ് പൊയ്ക്കോ എന്ന് വീണ്ടും അയാൾ അമ്മയോട് പറയുന്നു ആ അമ്മയാണെങ്കിൽ കടന്ന് നിലവിളിക്കുകയാണ് അപ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് ഷാലിനി വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നത് വയസ്സായി വാടി കുത്തിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ എന്ന് അയാൾ പറയുന്നുണ്ട് രണ്ട് സ്ത്രീകൾ അമ്മയെ എടുത്ത് പൊയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റവർണം സഹായിക്കാൻ ചെന്നാലേ അതാരായാലും അവർക്ക് പിന്നെ ജീവിതകാലത്ത് സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും കടയിൽ നിന്നും റേഷൻ കിട്ടില്ല റേഷൻ വാങ്ങാൻ വന്നവരാണെങ്കിൽ വന്ന് നിൽക്ക് ഇല്ലെങ്കിൽ ഞാൻ കട അടച്ചിട്ട് പാട്ടിന് പോകും കേട്ടല്ല സുരേന്ദ്രനോടാ കളി എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇതെല്ലാം ഷാലി കാണുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ അമ്മയെ ആരും പിടിച്ചെഴുന്നേപ്പിക്കുന്നതുമില്ല അമ്മ തറയിൽ പോയ അരികളൊക്കെ ആ സഞ്ചിയിലേക്ക് വാരി ഇടാൻ ശ്രമിക്കുന്നു പതി എണ്ണിക്കാനോ നോക്കുകയാണ് ഡേ ഇനി അരി മണ്ണ ഗോതമ്പ് അങ്ങനെ പറഞ്ഞ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ട് വന്നേക്കരുത് സുരേന്ദ്രൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നെ വീണ്ടും സുരേന്ദ്രൻ അയാളോട് പറയുന്നു കിട്ടുന്നതും വാങ്ങിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോണം ഞാൻ കഞ്ഞുകൂടി മുട്ടിക്കും എന്നും അയാൾ പറയുന്നു ഈ സമയം മെല്ലെ അവിടെ നിന്ന് മെണീറ്റ് ആ സഞ്ജിയുമായി അവിടെ നിന്ന് പതിയെ നടന്നു പോവുകയാണ് അമ്മ കരഞ്ഞുകൊണ്ടാണ് അമ്മ പോകുന്നത് ഷാലിയുടെ മുന്നിൽ കൂടി അമ്മ ഇങ്ങനെ കരഞ്ഞോട്ട് പോയപ്പോൾ ഷാലി അമ്മയെന്ന് വിളിച്ചു ആ അമ്മ തിരിഞ്ഞു നോക്കി എന്താണ് അമ്മയെ പ്രശ്നം എന്ന് ഷാലി അമ്മയോട് ചോദിച്ചു ആദ്യം അമ്മ ഒന്നും മിണ്ടിയില്ല അമ്മ കറിയാതെ കാര്യം പറയുന്ന ശാലിനി പറഞ്ഞാലും അവനോട് ചോദിക്കാൻ ആരും ഇല്ല മോളയെന്ന് എന്ന് ശാലിനിയോട് അമ്മ പറയുന്നു ഉണ്ടമ്മയെന്ന് അമ്മയുടെ തോൽ തടി സമാധാനിപ്പിക്കുകയാണ് ഷാലിനി മോൾ ആരാണ് എന്നെ അമ്മ ചോദിച്ചപ്പോൾ ഷാലിനി പറയുന്നു കളക്ടർ കളക്ടറെന്ന് പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അമ്മ നിൽക്കുന്നു ഷാലിനി വിഷ്ണു ഐ എ എസ് എന്ന് ഷാലിനി പറഞ്ഞപ്പോൾ മോളോ എന്ന് അമ്മ വീണ്ടും ചോദിക്കുന്നു അതെ അമ്മ ഇനി പറയും അങ്ങനെ നടന്ന കാര്യങ്ങൾ അമ്മ ധൈര്യമായിട്ട് ഷാലിനിയോട് പറയുന്നു സുരേന്ദ്രനാണ് അമ്മ സുരേന്ദ്രനാണ് മോളെ ഇവിടുത്തെ റേഷൻ കട നടത്തുന്നത് പാവങ്ങൾക്ക് അർഹമായ റേഷൻ വിഹിതം അവൻ കൊടുക്കില്ല മൊത്തം കരിഞ്ചന്തയിൽ പൂഴ്ത്തി വിൽക്കുകയാണ് പിന്നെ റേഷൻ അരി മറ്റു കച്ചവടക്കാർക്ക് ഇരട്ടി ഇരട്ടി വില കൊടുത്ത് വിൽക്കുകയും ചെയ്യും പാവങ്ങൾക്ക് ചീഞ്ഞതും നാറിയതും ചോദിക്കാൻ ചെന്നാൽ ആണുങ്ങളാണെങ്കിൽ അടികൊടുക്കും പെണ്ണുങ്ങളെ ആണെങ്കിൽ തെറി പറഞ്ഞു ഓടിക്കും പോലീസിലൊക്കെ അവന് വലിയ പിടിപാടാണ് മോളെ അവനോടൊക്കെ ആരെ കൊണ്ട് കൂട്ടിയാലും കൂടില്ല മോളെ ഇവിടേക്ക് ഇവിടെ ഇതേ നടക്കൂ ശാലി പറയുന്നു ഞാനൊന്ന് നോക്കട്ടെ അമ്മേ അമ്മ ഇവിടെ നിന്നാ മതി നല്ലതേ നടക്കൂ എന്ന് ശാലി അമ്മയ്ക്ക് ഒന്നുകൂടി വാക്ക് പറഞ്ഞു എന്നിട്ട് ശാലി അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ നിന്ന് ആ ഗുമസ്തനോട് ഒന്ന് തലയാട്ടിയിരുന്നു അദ്ദേഹവും അത് കണ്ട് തലയാട്ടുന്നു എന്നിട്ടാണ് ഷാലി ആ സുരേന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത് അവിടെ മറ്റു രണ്ട് മൂന്ന് ആൾക്കാരും സാധനം വാങ്ങാൻ വന്നിരുന്നു അവരോടും ഭയങ്കര ഒരു വലിയ രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് ആ തള്ളയോട് പറഞ്ഞതുപോലെ നിങ്ങളോടും പറഞ്ഞു പോകും പിന്നെ തേച്ചാലും കുളിച്ചാലും മായില്ല എന്നെ മെക്കിട്ട് കയറാൻ വരരുത് അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ് ഒരാളെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുകയാണ് സുരേന്ദ്രൻ ഷാലി അവിടെ എത്തി സാർ കുറച്ച് ആര് എന്ന് ഷാലി അയാളോട് പറഞ്ഞു കാർഡ് എന്നെ അയാൾ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു കാർഡ് ഇല്ലെന്ന് വീണ്ടും അയാൾ പറയുന്നു കാർഡില്ലെന്നോ ഞാൻ ക്യാഷ് തരാം എനിക്ക് എനിക്കിത്തിരി എമർജൻസി ആയിരുന്നോ ഞാനൊരു ട്രിപ്പ് പോവുകയാണ് വീടുകളെ പട്ടികൾക്ക് കഞ്ഞി കഞ്ഞിവെച്ചു കൊടുക്കാൻ സെർവൻറ്റിനെ ഏൽപ്പിക്കാനായിട്ടാണ് എന്നെ ഷാലിനി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു എടോ മേഡത്തിന് എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അളന്ന് കൊടുത്തേക്ക് ബാഗ് എവിടെ എന്ന് അയാൾ ചോദിക്കുന്നു സോറി ബാഗൊന്നും എടുത്തില്ല എന്ന് ഷാലിനി പറഞ്ഞപ്പോൾ സോറി എന്ന് വേണ്ട ബാഗിനുള്ള ക്യാഷും കൂടി അവിടെ കൊടുത്താൽ എന്ന് അദ്ദേഹം പറയുന്നു എത്രയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഷാലി പറയുന്നു ഒരു പത്ത് കിലോ കിട്ടുമോ എന്ന് പത്തോ ഇരുപതോ എത്ര വേണമെങ്കിലും കിട്ടും ക്യാഷ് അവിടെ കൊടുത്താൽ മതിയെന്നും അദ്ദേഹം പറയുന്നു തൽക്കാലം പത്ത് മതിയെന്ന് ഷാലി പറഞ്ഞു അങ്ങനെ അരി എടുക്കാൻ പോവുകയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഷാലി അയാളെ നോക്കുന്നുണ്ടായിരുന്നു അയാൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു ഷാലിക്ക് പത്ത് കിലോ അരി കൊണ്ടുപോയി കൊടുക്കുകയാണ് ആ ജോലിക്കാരൻ എത്രയാണ് എന്നെ ഷാലി ചോദിക്കുന്നുണ്ട് എത്ര കിലോ വാങ്ങി അയാൾ പറഞ്ഞപ്പോൾ പത്ത് കിലോ എന്ന് പറയുന്നു ഇരുന്നൂറ് രൂപയെന്ന് അയാൾ പറയുന്നുണ്ട് ബാഗിൻ്റെയും കൂടി കൂട്ടിയെ ഇരുന്നൂറ്റി മുപ്പത് എന്ന് അയാൾ പറഞ്ഞപ്പോൾ ശാലി പറയുന്നു ഇരുന്നൂറ് രൂപയെന്ന് വെച്ചാൽ കിലോയ്ക്ക് ഇരുപത് രൂപയോ റേഷൻ കടിയായതുകൊണ്ട് അരി വില കുറച്ച് കിട്ടുമെന്ന് കരുതിയ ഞാൻ ഇവിടെ കയറിയത് എന്ന് എന്നുവെച്ചാൽ ചുമ്മാ കിട്ടുമെന്ന് വിചാരിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇതേ അരി പ്രൈവറ്റ് മില്ലുകാർക്ക് കൊടുത്താൽ കണ്ണു അടച്ച് അവരെനിക്ക് മുപ്പത് രൂപ വെച്ച് കിട്ടും ഒരു ഒരു കിലോയ്ക്ക് എന്നിട്ട് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഭംഗിയുള്ള ചാക്കിലാക്കി കിലോയ്ക്ക് നാൽപ്പതും അമ്പതും വെച്ച് വിൽക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ക്യൂ നിന്ന് പറയുന്ന ബില്ല് കൊടുക്കില്ലേ നിങ്ങൾ ഇടുക്കട്ടെ ഷാലി പറയുന്നുണ്ട് ഓ അങ്ങനെയാണല്ലേ എന്ന് മറ്റൊരാൾക്ക് കൊടുത്ത ആ അരി ഒന്ന് എടുത്ത് നോക്കുകയാണ് ഷാലി ഒന്ന് മണപ്പിച്ച് നോക്കുന്നു വല്ലാത്തൊരു സ്മെല്ല് എന്റെ പ്രശ്നമെന്ന് അയാൾ ചോദിച്ചു രണ്ടരിയും എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറയുന്നു ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ സാറേ ഇത് പട്ടിക്ക് കഴിക്കാനുള്ളതും ഇത് മനുഷ്യന് കഴിക്കാനുള്ളതും അല്ലേ ഇത് കേട്ട് അയാൾ പറയുന്നു അതെ അവനവന്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകാൻ നോക്ക് കൊച്ചേ ഈ കട ആരാണെന്ന് കൊച്ചിന് അറിയാമേല ആ അര് അവിടെ ഇട്ടിട്ട് ശാലിനി അയാളോട് പറയുന്നു അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ സർ മറ്റുള്ളവരുടെ കാര്യം കൂടി അന്വേഷിക്കണം മനുഷ്യനായി പോവില്ലേ ഷോ കാണിക്കാൻ വരുന്നോ എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് അയാൾ വളരെ ദേഷ്യത്തോടെ ഷോ കാണിക്കാൻ അല്ല വരുന്നത് കാണിപ്പിക്കരുത് സാർ ഞാൻ ബുദ്ധിമുട്ടാകും എന്നെ ഷാലിനി പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിക്കുന്നു നീ എന്ന് ഷാലി പറയുന്നു സിറ്റിസൺ സാറിന് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ പറയാം നീ അനുസരിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ ഓ പൗരനോ പൗരയോ പൗരയ്ക്കിപ്പോൾ എന്താ വേണ്ടത് എന്നെ ഷാലിനി എന്ന അയാൾ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി നീ എന്തുകൊണ്ടാണ് ചോദിച്ചത് എന്ന് അയാൾ വീണ്ടും പറയുന്നു ചോദ്യം വളരെ വ്യക്തമാണ് സാർ ഇവരുടെ എല്ലാവരുടെയും നാവിൻ തുമ്പിലുള്ള കാരണം ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ പട്ടിക്ക് കഴിക്കാനുള്ളത് മനുഷ്യന് മനു മനുഷ്യന് കഴിക്കാനുള്ളത് പട്ടിക്കും കൊടുക്കാനുള്ളത് ഇങ്ങനെ മാറി മറിയുന്നതിൻ്റെ ഉത്തരം വേണം എനിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ പാവങ്ങൾക്ക് സർക്കാർ സൗജന്യമായി അനുവദിച്ചിരിക്കുന്ന അരി സ്വകാര്യ മില്ലുകൾക്ക് മറച്ചു വിൽക്കാനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആര് നൽകിയെന്ന് അറിയണം എനിക്ക് അറിഞ്ഞിട്ടേ നീ പോകൂ എന്ന് അയാൾ പറഞ്ഞപ്പോൾ ഷാലി ആ മേശപ്പുറത്ത് കൈവച്ചു പറയുന്നു അറിഞ്ഞിട്ടേ ഞാൻ പോകൂ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് ഇത് കാണാനായിട്ട് അമ്മയെ ചേർത്ത് നിർത്തി ഷാലി പറയുന്നു അമ്മേ വാ അയാൾ വീണ്ടും പറയുന്നു അപ്പോ നീ തീരുമാനിച്ചു ഉറപ്പിച്ചതാണല്ലേ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും നിന്നോട് ഞാൻ പറഞ്ഞതാ ഈ കട ആരുടെയാണെന്ന് നിനക്ക് അറിയില്ല ഒരാളെ വിളിക്കുകയാണ് അയാൾ അനുഭവിച്ചോ ഇനി നീ അനുഭവിച്ചോ എന്ന് അയാൾ ഒന്നുകൂടി പറയുന്നു ചൊറിയാൻ തയ്യാറായിട്ട് തന്നെയാണ് സർ വന്നിരിക്കുന്നത് സാറിനെ വിളിക്കാനുള്ളത് ആരെയാണെന്ന് വെച്ചാൽ വിളിക്കാം അങ്ങനെ അയാൾ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നതും ഇല്ല ഈ സമയം സുസ്മിതയും ചന്ദ്രബോസും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷാല എങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് കെ സുസ്മിത പറയുന്നു എന്താ ടീ പുതിയ പ്രശ്നമാണോ എന്ന് ചന്ദ്രബോസ് പുതിയ പ്രശ്നോ എല്ലാ ദിവസവും പുതിയ പ്രശ്നം തന്നെയാണല്ലോ നഗരസഭയിൽ എന്തോ തടസ്സം പറഞ്ഞ് തടഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ കളക്ടറുടെ റെക്കമെൻഡേഷനിൽ സാങ്ഷൻ ആക്കേണ്ടി വരുന്നു അത് നീ ഓരോ മുട്ടാ പോക്ക് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഫയലുകളല്ലേ എന്ന് ബോസ് അതേന്ന് കൂട്ടോ ഞാൻ പിന്നെ പുണ്യം കിട്ടാനാണോ ഇത്രയും കാശ് മുടക്കിയിട്ട് മേയർ സുസ്മിതയും പറയുന്നു എടീ നിന്റെ രോഗമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ പോലീസുകാർക്കൊന്നും ഇടവും വലവും തിരിയാൻ പറ്റുന്നില്ല മോളെ പോലീസുകാരെ കൊച്ചു പിള്ളേർക്ക് പോലും പേടിയില്ലാത്ത അവസ്ഥയായി കളക്ടറുടെ പേര് പറഞ്ഞ് തിരിച്ചെ ഇപ്പൊ ഇങ്ങോട്ട് പേടിപ്പിക്കുകയാണ് ഇതിനെ പ്രതിവിധിയൊന്നും ഇല്ലേ ചിറ്റപ്പായന് സുസ്മിത വീണ്ടും ചോദിക്കുന്നു ഈ സമയം ആ സുരേന്ദ്രൻ ചന്ദ്രബോസിനെ വിളിക്കാണ് ചന്ദ്രബോസ് ഒരു താല്പര്യമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് ആരാ ചിറ്റപ്പായന് സുസ്മിത ചോദിച്ചപ്പോൾ ആ സുരേന്ദ്രൻ അടി ഏത് റേഷൻ കടയിലുള്ളതോ എന്ന് സുസ്മിത എടുത്തു ചോദിച്ചപ്പോൾ ചന്ദ്രബോസ് പറയുന്നു ആ അവനെ കട നടത്താൻ ഏൽപ്പിച്ചത് തന്നെ അബദ്ധമായി പോയി നുള്ളി പിച്ചിമാന്ത് ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യം പറഞ്ഞ് വിളിച്ചോണ്ടേയിരിക്കും ഷാനി ദേശകൾ എടി ഞാൻ ഒരു എ സി പി ആണെന്നോ തിരക്കുണ്ടെന്നോ ഏഹ് അവന് ഒരു വിചാരമില്ല എന്റെ കാക്ക യൂണിഫോം കണ്ടിട്ടേ അവൻ വിചാരിച്ചിരിക്കുന്നത് നിന്റെ റേഷൻ കടയിലെ സെക്യൂരിറ്റി ആണെന്നാ ഞാൻ എന്തായാലും ചിറ്റപ്പൻ ഫോൺ എടുക്ക നമ്മുടെ കടയിലെ കാര്യമല്ലേ എന്ന് സുസ്മിത എടുക്കാം ഞാൻ ഫോൺ സ്പീക്കറിലിടാം നീങ്ങൂടെ കേൾക്ക് അവൻറെ ഉള്ളിത്തൊളിച്ച പോലെയുള്ള പ്രശ്നങ്ങൾ എന്ന് ചന്ദ്രബോസ് പറയുന്നു അങ്ങനെ ഫോൺ എടുത്ത് സ്പീക്കറിലിടുകയാണ് എന്നിട്ട് പറയുന്നു ആ പറ സുരേന്ദ്ര എന്താ പ്രശ്നം ഇരിക്കേട്ട് സുരേന്ദ്രൻ പറയുന്നു സാർ ഒരു സ്ത്രീ റേഷൻ വാങ്ങാൻ വന്നിരുന്നു അതാണ് പ്രശ്നമെന്ന് ബോസ് എടാ വരുന്നവർക്ക് റേഷൻ കൊടുക്കാനല്ലേ നീ അവിടെ കടയും തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് വീണ്ടും ചന്ദ്ര സുരേന്ദ്രൻ പറയുന്നു അതല്ല സാറേ ഞാൻ അവർക്ക് കൊടുത്താരി അവർക്ക് പിടിച്ചില്ല പോലും പിന്നെ വേറെയും കുറെ പ്രശ്നങ്ങള് എടാ എന്താണെന്ന് വെച്ചാൽ നേരെ ചുവ പറ എന്ന് ബോസ് ഒന്നുകൂടി പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അത് കഴിഞ്ഞ് വേറൊരു സ്ത്രീ വന്നിരുന്നു അവര് ആരുടെ സ്ത്രീക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആൾക്കാര് കൂടി വലിയ പ്രശ്നമാണ് എടാ നീ ഫോൺ വെക്കി ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് ബോസ് അങ്ങനെ അവർ ഫോൺ വെച്ചു സാറ് വരട്ടെ കേട്ടോ ശരിയാക്കി തരാമെന്ന് സുരേന്ദ്രൻ പറയുന്നു കേട്ടല്ലോ ഒരു സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് പരിഹരിക്കേണ്ട പ്രശ്നമാണ് അവൻ അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് കാര്യം എന്താ കട നമ്മുടേതാണ് അപ്പം ഉറമ കടിച്ചാലും നമ്മൾ നേരിട്ടെന്ന പ്രശ്നം തീർക്കണം എന്നൊക്കെ ബോസ് പറയുകയാണ് സുസ്മിതയോട് ശേഷം ബോസ് ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറയുകയാണ് അല്ലാതെ റേഷൻ കടയിലെ അരി തർക്കം തീർക്കാൻ എ സി പി പോകണോ എന്ന് പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നു ഫോൺ കട്ട് ചെയ്യിച്ചിട്ടപ്പാ അങ്ങനെ എ സി പി വെച്ചു ചിറ്റപ്പനല്ലേ പറഞ്ഞിട്ട് പോലീസിനെ ഇപ്പോൾ ആർക്കും പേടിയില്ലെന്ന് ഒരേ ഒരു കളക്ടർ ചാർജ് എടുത്തിട്ടുള്ളതും പാവം ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവളെ മുന്നിൽ നിൽക്കും എന്നുള്ളത് എന്നുള്ള നികളിപ്പാണ് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ റേഷൻ കടയിൽ നിൽക്കുന്ന പുഴുക്കളൊക്കെ നമുക്കെതിരെ തല പൊക്കു വെച്ചിട്ടപ്പാ ഇതിങ്ങനെ വെറുതെ വിടാൻ പാടില്ല ചിറ്റപ്പ നമുക്കെതിരെ ഉയർന്ന ശബ്ദം ഇനി ഒരിക്കലും ഉയരാതിരിക്കണമെങ്കിൽ റേഷൻ കടയിലെ അരിത്തർക്കം തീർക്കാൻ നാല് ലോക്കൽ പോലീസ് അല്ല ചിറ്റപ്പ പോണ്ടത് ഏതവളായാലും മുളയിലെ ചാവട്ടി അരയ്ക്കണം അതിന് മേയറുടെ വണ്ടിയിൽ അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെ ചെന്നിറങ്ങണം എന്നാൽ വന്നിരിക്കുന്നത് കളക്ടർ ഷാലി തന്നെയാണെന്ന് ഇപ്പോഴും സുസ്മിതയും ചന്ദ്രബോസും അറിയുന്നില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗി ഷർമി ചാനൽ